എന്തിനാടാ മോഹന്, എന്താ പറ്റിയപ്പോ? നീ കേരളക്ക് പോകുന്നത് നനയ്ക്കും പോതെ എനിക്ക് ரொம்ப வருத்தமா இருக்கு மச்சா. ഡാർലിംഗ്, നിനക്ക് മനസ്സിലാവില്ലടാ, 12 വർഷമായടാ ചിന്നു അവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുക. നീ ഇത്ര കരയുമ്പോ അവൾ എന്തുമാത്രം കരയൂടാ. ഉന്മേഷല്ലേ അവളെവിടെ നീ ഏ കൂടുതൽ അധികമായിരുന്നു. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ചിന്നു അങ്ങ് ദൂരത്തിലായിരുന്നു, അതാണ് വ്യത്യാസം. ചിന്നുവ പാത്ത ഉടനെ കൂട്ടു വന്നിരും മച്ചാ. പെട്ടെന്ന് വരാടാ, കുറച്ച് പണിയുണ്ടാ. തലവർ പടത്തിന്റെ 50 ഡേയ്സ് ഫംഗ്ഷൻ ഇവിടെ, മനസ്സിലായോ? പോ പിള്ള പോ, പോ മച്ചാ. നീ ഏ ഓവർ ആക്ഷൻ പണാത രംഗത്ത പോ, പണി നോക്ക്, പോടാ. ചുമ്മാതല്ല, ബുദ്ധി വേണം ഇതിനൊക്കെ. തലക്കകത്ത് എന്തെങ്കിലും. ആലപ്പി എപ്പോ എത്തും? എന്താ ആലപ്പിയെ? ആലപ്പി ഇവിടുന്ന് നേരെ പോയി റൈറ്റ് കട്ട് ചെയ്ത് അവിടെ ഒരു അന്വേഷണ കൗണ്ടർ ഉണ്ട്, അവിടെ ചെന്ന് ജോയില്. ചെല്ലടേ, മംഗലാപുരം എക്സ്പ്രസ് എപ്പോ എത്തും? എനിക്ക് അറിഞ്ഞൂടാ, അറിഞ്ഞാലും പറയില്ലടേ. എന്തോന്നടേ നീ പൃഥ്വിരാജിനെ പോലെ നോക്കി ചെറിയണത്? പറഞ്ഞില്ലെങ്കിൽ അടിക്കൂടെ, അടിക്കണേ. അയ്യോ, മുഖത്ത് നോക്കി സംസാരിക്കടാ, മൂഞ്ചിയെ പാത്ത് പേസറടേ. രാജയോഗാളിയാകിപ്പിക്കല്ലേ. ശരി, ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഇപ്പൊ ഞാൻ സാധാരണ സജ്ജ അല്ലടേ. ടോക്കിയോ ജോണി പേര് മാറ്റിയോളിയോ? നീ പേര് മാത്രമല്ലടേ, നമ്മുടെ റേഞ്ച് തന്നെ മാറിപ്പോയില്ലേ. ഇപ്പൊ നമ്മുടെ ബിസിനസ് മുഴുവൻ ചൈന, ജപ്പാൻ, സിംഗപ്പൂർ, മലേഷ്യ, എല്ലാം ഇന്റർനാഷണലേ ഉള്ളടേ. ശരി വാ, കാപ്പ് കുടിച്ചിട്ട് പോവാം. വേണ്ട, വീട്ടിൽ പോയി ചിന്നുവിന്റെ കയ്യിൽ നിന്ന് കാപ്പ് കുടിക്കടാ. എന്റെ കൂടെ വാടാ. വേണ്ട, ഒരു ചായ എങ്കിലും. വേണ്ട, ഒരു പരിപ്പൂടെങ്കിലും. അതാ അവിടെ പിടിയടാ. അയ്യോ, എന്റെ അപ്പൊ ഓടിക്കോടാ. എന്താടാ? അതൊന്നും പറയാൻ നേരമില്ല, ജീവൻ വേണമെങ്കിൽ ഓടിക്കോടാ. ഇടപെടും മോനെ. ഹലോ കൺട്രോൾ റൂം, കൺട്രോൾ റൂം, പോലീസ് കൺട്രോൾ റൂം. ഇവിടെ ഞങ്ങൾ ഒരാൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് വരണം, അർജന്റ് ആണ്. അന്ന് ആരാണാവ്? പോലീസുകാരാടാ എന്നെ അവർ ഓടിച്ചോണ്ടിരുന്നത്. നീ എന്തിനാ ആവശ്യമില്ല അടിക്കാൻ പോയെ? നിന്നെ എന്തിനാടാ പോലീസ് ഓടിക്കുന്നത്? എന്ത് മഹാഭാവാടാ ചെയ്തേ? എന്താ ചെയ്തെന്നോ? എന്റെ അമ്മച്ചിയെ ടോക്കിയോ സജി എന്ന് പറഞ്ഞ ഇതാണ്. പോലീസുകാരൻ അടിക്കുന്നോടാ. ജയിലിനകത്ത് മൊബൈൽ ഫോൺ എങ്ങനെ വന്നു? ചോദിച്ച ചോദ്യത്തിന് മുഖത്ത് നോക്കി ഉത്തരം പറയടാ. എങ്ങനെയാ വന്നത്? എങ്ങനെയാ ജയിലിലാക്കി? എങ്ങനെയാ വന്നതെന്ന് എങ്ങനെയാടാ? അല്ലെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ലല്ലോ ഇപ്രാവശ്യത്തെ പാത്രം. ശരിയല്ല കേട്ടോ, പാത്രം ശരിയായില്ലല്ലേ. നിന്റെ മരമോന്തയെ കണ്ട് ഏത് സമയത്താണോ ട്രെയിനിൽ നിർത്തി ചാടാൻ തോന്നിയത്, കാപ്പ് ഓടിക്കാൻ കാപ്പ് ഓടിക്കാൻ പറഞ്ഞ് ഇപ്പൊ എന്നെ സെൻട്രൽ ജയിലിൽ കൊണ്ടുവന്നാക്കി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ ഇവിടെ വെറുതെ പിടിച്ചു വെച്ചിരിക്കുന്നെ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
അതെ അതെ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവിടെ കിടക്കുന്ന ആരും ഒരു തെറ്റും ചെയ്തവരല്ല. ഞങ്ങൾക്ക് ബോറടിക്കുന്നോണ്ട് എല്ലാരെയും പിടിച്ച് അകത്തിട്ടിരിക്കുക. അയ്യോ അങ്ങനെയല്ല സാർ, സാർ പെർമിഷൻ തരികയാണെങ്കിൽ ഞാൻ വീട്ടിൽ പോയി ചിന്നുവിനെ കണ്ടിട്ട് തിരിച്ചിങ്ങനെ വന്നേക്കാം. ചിന്നുവോ? അതാരാ സാർ? ചിന്നു ആരെന്നോ? എന്റെ കാതൽ കോട്ടയാണ് സാർ. അതുപോലത്തെ ഒരു 10-15 കാതൽ കോട്ടയെരിക്കൊണ്ട് വെറുതെ സെന്റിമെന്റ്സ് പറഞ്ഞെ പൊക്കാൻ നോക്കണ്ട, അകത്ത് പോയി കിടക്കടാ, പോടാ. സാർ ഇതൊരു പ്രേമാഭിഷേകമാണ് സാർ. ഇല്ലാന്ന് ഞാൻ പറഞ്ഞു, പറഞ്ഞത് കേട്ടോണം. ഹലോ, നാളെ ഞാൻ ഇവിടെ നിന്ന് പോകും. പോകുന്നതിന് മുൻപ് പറഞ്ഞിട്ട് പോകുന്നതാണ് എന്റെ സ്റ്റൈൽ. അത് ശരി, ചാടി പോവോ? ജയിലിൽ ചാടി പോവോ? ജയിലറായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുമ്പോ നീ ജയിലിൽ ചാടി പോകുന്ന എന്നോട് തന്നെ നീ പറയുന്നത്. ആരാവൻ? 13 പോലീസുകാരെ ആശുപത്രിയിലാക്കിയവൻ. അടിച്ച നിന്നെ കൊല്ലും ഞാൻ. എന്താടാ ജയിലിൽ നിന്ന് ചാടിപ്പോവോ നീ? എന്നാ ആരടാ നീ? അപ്പൊ 12 നീ ചിന്നുവിന് വേണ്ടി വനവാസമായിരുന്നു അല്ലേ? വനവാസമല്ല, ചെന്നൈ വാസം. നീ പുറത്തു പോയിരിക്കെ, ഞങ്ങൾ കുറച്ച് സംസാരിക്കാനുണ്ട്. അളിയാ, ഞാൻ വിളി പോയിരിക്കണോടെ? ഇവ എന്റെ ആളാ, പറ. ഇത്രയും വർഷം ചെന്നൈയിൽ നിന്ന് എന്താ സമ്പാദിച്ചത്? എന്തോ സമ്പാദിക്കാൻ, ഒന്നും സമ്പാദിച്ചില്ല. ചിന്നുവിനോടൊത്ത് ജീവിക്കാൻ പൈസ വേണ്ടേ? ആ വേണം. വേണ്ടത് എങ്ങനെയാ? എത്രയാ വേണ്ടത്? 5 ലക്ഷമോ 10 ലക്ഷമോ 15 കുഴപ്പമൊന്നുമില്ല. ആ എന്ത് തരാൻ പോണ? 1 കോടി രൂപ തരാം. ഒരുത്തനെ കൊല്ലാമോ? ചിന്നുവിന്റെ കൂടെ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, പണത്തിന് വേണ്ടി ഒരു മനുഷ്യനെ കൊല്ലുന്നത് തെറ്റാണ്. പക്ഷേ 1 കോടി രൂപയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്ത ഒരു തെറ്റുമില്ല. അത് ശരി, അവൻ ഗുഡ് ഫെലോ ആണോ അതോ ബാഡ് ഫെലോ ആണോ? ഞങ്ങളെപ്പോലെ തന്നെ അവനും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അവനെ കൊന്നാൽ തീർച്ചയായിട്ടും പാവം കിട്ടില്ല. എവിടെ ഉണ്ടവൻ? അവൻ എവിടെ ഉണ്ടെന്ന് പിന്നീട് പറയാം. പക്ഷേ നീ ജയിലിൽ നിന്ന് പുറത്തു പോയ ഉടൻ ഇത് ചെയ്തിരിക്കണം. ഇത് നിനക്കുള്ള കൊട്ടേഷനാണ്. കൊച്ചിക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഹോട്ടലുണ്ട്, അവിടെ എന്റെ ലോയർ വന്ന് നിന്നെ കാണും. അലിയാ, നീ പേടിക്കണ്ട, ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. എക്സ്ട്രാ ആയിട്ട് കുറച്ച് പൈസ തരാം. ഈ തെണ്ടിയെ കൂടി ഒന്ന് കൊന്നേ. ഇവനെ കൊല്ലാൻ കാശൊന്നും വേണ്ട, ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാം. അളിയാന്റെ അമ്മയുടെ സുഖമായിട്ട് വീട്ടിൽ പോയിക്കൊണ്ടിരുന്നതാ. ഈ മരമോന്തയെ കണ്ടത് ഒരു സ്മഗ്ലിംഗ് കേസ്, ഇപ്പൊ ഇതാ മർഡർ കേസ്. നാളെ ജയിൽ ചാടി എന്ന് പറഞ്ഞ ഒരു കേസിന്റെ തലയുടെ പുറത്ത് വരാൻ പോവാ. ഇങ്ങനെയാണെങ്കിൽ ചിരുവിനെ എന്ന് കാണും? എങ്ങോട്ടാടി അമ്മേ? ഇന്ന് ഞാൻ അത്യാവശ്യമായിട്ട് കൊച്ചി വരെ പോവാ, മുന്നേ കാണാൻ വേണ്ടിട്ടാ. ഇപ്പൊ തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും. നിന്റെ അച്ഛൻ അറിയണമെങ്കിൽ കാല് തല്ലി ഒടിക്കും. അമ്മേ, അച്ഛന്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് മാനേജ് ചെയ്തേക്ക്, എനിക്ക് അങ്ങോട്ട് പോവാതിരിക്കാൻ പറ്റില്ല. പ്ലീസ്, എങ്ങോട്ട് പോകുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നേ? മുന്നേ അന്വേഷിച്ച് പോകാനിരിക്കണോ? അവനൊരു ആൺകുട്ടിയാണോ? വീട് വിട്ട് ഒളിച്ചോടി ഒരു തെണ്ടി. അവനെന്ന് എന്തിനാ ഒളിച്ചോടിയെന്ന കാര്യം ഇന്ന് വരെ എനിക്ക് അറിഞ്ഞൂടാ. എടി, ഇതുവരെ ഞാൻ അച്ഛനെ പോലെ പെരുമാറിയിട്ടുണ്ടോ? നമ്മള് ഫ്രണ്ട്സ് പോലെയല്ലേ? അതിനെ മുതലാക്കിക്കൊണ്ട് നീ മുന്നേ തേടി പോവുകയാണോ? എന്റെ പൊന്നുമോൾ അച്ഛന് ദേഷ്യം വന്ന് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അല്ല, അവൾ എന്തിനാ പോകുന്നെന്ന് വെച്ചാ? നീ എനിക്ക് ദേഷ്യം വന്ന് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാ ഇവള് ജനിച്ചതും. കാലിട്ടിന് ഇത്ര ബലം കൊടുത്ത് കൊണ്ടുപോകാൻ എന്നെ കാണിക്കുന്നു. എന്റെ 6th സെൻസ് പ്രവർത്തിച്ചു തുടങ്ങി. ഏയ്, എന്താണ് അവിടെ ഒരു ഗൂഢാലോചന നടത്തുന്നത്? എന്താണ് ആ കുശു കുശു സംസാരിച്ചോണ്ടിരുന്നത്? സത്യം പറ, എന്താണ് അവിടെ രഹസ്യമായി സംസാരിച്ചത്? വേഗം പറ. രക്ഷപ്പെട്ട് കാണും. അവനാണെങ്കിൽ നമ്മുടെ സെലക്ഷൻ കറക്റ്റ് തന്നെയാ. നമസ്കാരം ആന്റി. നമസ്കാരം. നിങ്ങള് ഹേമലത ആന്റി അല്ലേ? അതെ മോളെ. മുന്ന വന്നോ ആന്റി? മുന്നയോ? ഏത് മുന്ന? നിങ്ങളുടെ മോന. അന്ന് വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയില്ലേ? അത് ശരി, നീ ഏതാന്ന് പറ. എന്നെ മനസ്സിലായില്ലേ ആന്റി? ഇല്ല, അടുത്ത വീട്ടിലുണ്ടായിരുന്നേ.
അടുത്ത വീട്ടിലെ ചിന്നു അല്ലേ? അടുത്ത വീട്ടിലെ ചിന്നുവാണ്? അതെ അങ്കിൾ. മോളെന്തിനാ വന്നത്? മുന്നേ കാണാൻ വേണ്ടിയാ വന്നേ. ഞാനിപ്പോ താമസിക്കുന്നത് ട്രിവാൻഡ്രത്ത അങ്കിൾ. ഡാഡി റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ വീട് വിൽക്കാൻ വേണ്ടി വന്നതാണല്ലേ, നല്ല വില കിട്ടുമല്ലോ. നീ എല്ലാം കൂടി ചേർന്ന് എന്റെ ഒറ്റ മോനെ എന്നിൽ നിന്ന് അകറ്റി. അവൻ എവിടെ പോയി ആർക്കും അറിയില്ല. വീണ്ടും എന്റെ വീട് കൊളവാക്കാനാണ്. കൊറേ ദൂരത്തുനിന്ന് വരും ആന്റി. എത്ര ദൂരത്തുനിന്ന് വന്നു, അത്രയും ദൂരത്തേക്ക് തിരിച്ചു പോയിക്കോ. മുന്നേ വരുവാണെങ്കിൽ. ഏയ്, മുന്നേ ഇല്ലൊരു കുഞ്ഞില്ല, ഇറങ്ങി വിടാ. ദൈവത്തെ ഓർത്ത് ഇവിടുന്ന് ഇറങ്ങി തന്നേ. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ എന്റെ സ്വഭാവങ്ങൾ മാറും. വയ്ക്കാ, ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. ഓരോന്നും ഇങ്ങോട്ട് ഇറങ്ങിക്കോളും, വേറെ തൊഴിലൊന്നും ഇല്ലാതെ.